വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് 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 പോയവരെ പലരുണ്ടാകും. ഞാൻ നോക്കിക്കോളാം. ചെറുക്കനെ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, പെണ്ണിനെ കെട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, വീട് വെച്ച് തരുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ നിങ്ങളുടെ എല്ലാം പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ പറയുന്ന ആൾക്കാരെ നോക്കി ഞാൻ അവരുടെ വരവും കാത്ത് അവരുടെ ഫോൺ വിളിയും നോക്കി ഇങ്ങനെ ഇരിക്കുക. അവരെ പ്രതീക്ഷിച്ച ജീവിതം ദൈവത്തിങ്കിലേക്ക് നോക്കണം. ആരെ നോക്കണം? ദൈവത്തെങ്കിലേക്ക് നോക്കണം, ദൈവത്തെ നോക്കണം. മറ്റാരെ നോക്കി നമ്മുടെ സമയം കളയരുത്. നമ്മൾ നോക്കേണ്ടത് മുഴുവൻ ദൈവത്തെ ആയിരിക്കണം. നമ്മുടെ കണ്ണുകൾ ഉയർത്തേണ്ടത് മുഴുവൻ ദൈവത്തെങ്കിലേക്ക് ആയിരിക്കണം. വേറെ ആരെയും നമ്മൾ നോക്കി സമയം കളയണ്ട, ദൈവത്തെ നോക്ക. എവിടെ നിന്നാണെങ്കിലും അതിനുള്ളൊരു വഴി ദൈവം കണ്ടുപിടിക്കും. കണ്ടുപിടിക്കത്തില്ലേ? ഞാൻ വീണ്ടും ഇതിനകത്ത് ദൈവമക്കളോട് പറയുന്നു, നിങ്ങൾ കേട്ട മോഹന വാഗ്ദാനങ്ങൾ അത് പലതും വാഗ്ദാനങ്ങളായി വാക്കുകളായി മാത്രമേ കിടക്കുന്നുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന പകലിൽ ഇതിന് നടുവിലായിരിക്കുന്ന ദൈവമക്കളിൽ പലരോടും പറയുന്നു, ആ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞതിനേക്കാൾ വലിയ ചില കാര്യങ്ങൾ ദൈവം ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു.